ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എഫേസ്യ ലേഖനം 1:19 വായിക്കുന്നു, വിശ്വസിക്കുന്ന നമുക്കു വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഹിസ് ഇൻകമ്പയറബിളി ഗ്രേറ്റ് പവർ ഫോർ അസ് ഹു ബിലീവ്. ഇവിടെ ശക്തി എന്നതിന് പൗലോസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഡൈനാമിസ് എന്ന വാക്ക് നാം ഇന്നലെ ഓർക്കുകയുണ്ടായി. ഡൈനാമിസ് എന്ന വാക്ക് വരുന്ന ഒരു വാക്യം നാം ഇന്നലെ കണ്ടതാണ്, Romans 1:16. എന്നാൽ ഇവിടെയും എഫേസ്യ ലേഖനത്തിലും ഡൈനാമിസ് എന്ന വാക്ക് വരുന്നുണ്ട്. 3:16 കൂടെ നമുക്കൊന്ന് നോക്കാം. 3:16, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അവിടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഡൈനാമിസ് തന്നെയാണ്. അതുകൊണ്ട് പൗലോസിന്റെ എഴുത്തുകളിലാണ് അധികവും ഈ വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാക്ക് റോമാലേഖനം 1:16 ഇവിടെ എഫേസ്യ ലേഖനം 3:16 ഈ രണ്ടിടത്തും ഈ വാക്ക് വരുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചാണ്. നമുക്ക് പുറമേ ഒരു മനുഷ്യനുണ്ട്, ആദാമ്യ പ്രകൃതിയുള്ള ഒരു മനുഷ്യൻ പുറമേ ഉണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ പ്രകൃതിയുള്ള ഒരു മനുഷ്യൻ ഉള്ളിലുണ്ട്. ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, ഏതെങ്കിലും പരീക്ഷകളോ പ്രലോഭനങ്ങളോ വന്ന് വാദൊക്കെ വന്ന് മുട്ടും. അത് താനൊരു ഒരു കുട്ടിയോടാണ് അതിനെ ഉപമിക്കുന്നത്. പ്രലോഭനങ്ങളാകുന്ന അല്ലെങ്കിൽ പരീക്ഷകളാകുന്ന പരീക്ഷകളുമായിട്ട് ഒരു കുട്ടി വാദൊക്കെ വന്ന് മുട്ടും. അപ്പോൾ ഞാൻ ആദാമിനെ വിട്ടാൽ, അദ്ദേഹം പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. വാതിൽ തുറക്കാനായിട്ട് ഞാൻ ആദാമിനെ പറഞ്ഞയച്ചാൽ എന്ത് സംഭവിക്കും? ആദാം ആ പരീക്ഷയിൽ തോറ്റുപോകും. അതുകൊണ്ട് ഞാൻ വാതിൽ തുറക്കാൻ ഒരിക്കലും ആദാമിനെ പറഞ്ഞയക്കില്ല, മറിച്ച് ഞാൻ ആരെയെ പറഞ്ഞയക്കുള്ളൂ? ഞാൻ ക്രിസ്തുവിനെയാ പറഞ്ഞയക്കുള്ളൂ എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞു. ക്രിസ്തുവിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ ക്രിസ്തു ആ പരീക്ഷയിൽ ഉറപ്പായിട്ടും ജയിക്കും എന്ന് ആണ് ആ ദൈവദാസൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ആദാമ്യ പ്രകൃതിയും ക്രിസ്തുവിന്റെ പ്രകൃതിയും രണ്ടും ഒരു വിശ്വാസിയിലുണ്ട്. നാം ഈ താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന് കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായ ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നത് വരെ ആദാമ്യ പ്രകൃതി നമ്മിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറുന്നില്ല, ആ സിൻഫുൾ നേച്ചർ. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ? എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അത് പൗലോസ് പാപിയായിരുന്നപ്പോഴത്തെ അവസ്ഥയല്ല പറയുന്നത്, പൗലോസ് ആത്മീയനായിരിക്കുമ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. കാരണം ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ വാസ് എന്നല്ല, ഐ ആം എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ ഇപ്പോൾ അങ്ങനെ ആയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആദാമ്യ പ്രകൃതി നാം മരിക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്നത് വരെ നമ്മോടൊപ്പമുണ്ട്. എന്നാൽ ആ ആദാമ്യ പ്രകൃതിയെ പരാജയപ്പെടുത്താനാണ്
നമ്മിൽ ദൈവം എന്തു തരുന്നത്? നമ്മിൽ ദൈവം ശക്തി തരുന്നു, ഡൈനാമിക്സ് തരുന്നു. അപ്പോൾ ആ ഡൈനാമിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദാമ്യ പ്രകൃതിയെ ജയിക്കണം, അല്ലെങ്കിൽ പ്രലോഭനങ്ങളുടെ മേൽ നാം വിജയം വരിക്കണം. അതുകൊണ്ട് കർത്താവ് നമ്മെ ആ കാര്യത്തിൽ സഹായിക്കുമാറാകട്ടെ. ഇവിടെ മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ, പൗലോസിന്റെ എഴുത്തുകളിൽ ശക്തി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് മൂന്ന് വാക്കുകൾ കൂടെയുണ്ട്. അതിലൊരു വാക്ക് എനർജിയൻ എന്നൊരു വാക്കാണ്, ENERGEIAN, എനർജിയൻ. ഈ എനർജിയൻ എന്ന വാക്കിൽ നിന്നാണ് എനർജി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. എനർജി എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്കാണ്, ഊർജം, അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ശക്തി എന്നൊക്കെയാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ എനർജറ്റിക് പവർ എന്ന് ഇംഗ്ലീഷിൽ പറയാം, എനർജറ്റിക് പവർ. ഈ വാക്ക് ആണ് ഒരു വാക്ക്. അതുപോലെ മറ്റൊരു വാക്ക് എന്താണെന്ന് അറിയാമോ? ക്രാറ്റൗസ് എന്നൊരു വാക്കാണ്, KRATOUS, ക്രാറ്റൗസ്. ക്രാറ്റൗസ് എന്ന് പറഞ്ഞാൽ പവർ ദാറ്റ് ഓവർകംസ് റെസിസ്റ്റൻസ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് പ്രതിരോധങ്ങളെ അതിജീവിക്കുന്ന ശക്തി, പ്രതിരോധങ്ങളെ അതിജീവിക്കുന്ന ശക്തി. അത് നാം അധികവും കാണുന്നത് ക്രിസ്തുവിന്റെ മിറക്കിൾസിലാണ്, അല്ലെങ്കിൽ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിലാണ്, അടയാളങ്ങളിലാണ് നമുക്ക് ആ വാക്ക് കാണാൻ കഴിയുന്നത്. ദിസ് വേർഡ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഈ ക്രാറ്റൗസ് എന്ന വാക്ക്. എന്നാൽ മറ്റൊരു വാക്കുണ്ട്, ഇസ്ചിയോസ്, ISCHYOS, ഇസ്ചിയോസ്. ആ വാക്കിന് ഗോഡ്സ് ഇൻഹറന്റ് സ്ട്രെങ്ത് എന്ന് അർത്ഥം കൊടുക്കാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ഈ മൂന്ന് വാക്കുകളും ശക്തിയോടനുബന്ധിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്ക് എഫേസ്യ ലേഖനം തന്നെ 6:10 വാക്യം നോക്കാം. ആ വേദഭാഗമൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും, എങ്കിലും ഒന്ന് നോക്കാം. 6:10 വാക്യം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഈ ഒടുവിൽ പറഞ്ഞ ഇസ്ചിയോസ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഇൻഹറന്റ് സ്ട്രെങ്ത്, ദൈവത്തിൽ തന്നെ ഉള്ള ശക്തി. അത് വിശ്വാസികളായ നമുക്ക് വേണ്ടി വ്യാപരിപ്പിക്കുന്നു. ആ കാര്യമാണ് അവിടെ പറയുന്നത്. ഞാൻ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും കൂടെ ഒരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. പത്രോസിന്റെ 1:4 അതിന്റെ 11 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുന്നു. അപ്പോൾ അവിടെയും ഈ ഇസ്ചിയോസ് എന്ന വാക്കാണ് നാം കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചു പറഞ്ഞാൽ നമുക്ക് ഈ ശക്തി എവിടെയൊക്കെ ആവശ്യമുണ്ട്? ഈ ശക്തി നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഈ ശക്തി നമുക്ക് ശുശ്രൂഷകളിൽ മുന്നേറുവാനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഈ ശക്തി നമുക്ക് അകത്തെ മനുഷ്യൻ ബലപ്പെടാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഇതിനോട് ചേർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് നോക്കാനുണ്ട്, എഫേസ്യ ലേഖനം 2:1. അവിടെ കാണുന്നത് എന്താ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇന്നലെ നാം ചിന്തിച്ചു, ദൈവത്തിന്റെ ആ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ ഒരു ചെറിയ അംശം യോസേഫിന്റെ കല്ലറയിൽ വ്യാപരിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യം നാം ഇന്നലെ ചിന്തിച്ചു. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അത് വിശ്വസിച്ച ഒരാള്
അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അല്ലെ. അപ്പോൾ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് രക്ഷിക്കപ്പെടുന്നത്. ആ ആളെ കുറിച്ചാണ് 2:1 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് ഈ 2:1 പറയുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിക്കാനും ഏത് ശക്തിയാ വ്യാപരിച്ചത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു, 1; 2, നമ്മെ രക്ഷിച്ചു, അത് റോമർ 1:16 നമ്മൾ കണ്ടു; 3, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു; 4, നമ്മെ പരീക്ഷകളിലും അതുപോലെ പ്രലോഭനങ്ങളിലും പതറിപ്പോകാതെ വീണുപോകാതെ നമ്മെ സൂക്ഷിക്കുന്നു; 5, നമ്മെ ശുശ്രൂഷകളിൽ ബലപ്പെടുത്തുന്നു; 6, Ephesians 6:10 നമ്മൾ കാണുന്ന എന്താ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ട് അതെന്തിനാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ സകല ദുഷ്ടാത്മസേനയോട്. അപ്പോൾ ആ പോരാട്ടത്തെ അതിജീവിക്കാനും നമുക്ക് ഈ ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.